അയ്യോ എന്തോ എന്റെ പഴയ സ്വഭാവം എന്തോടാകരം തോന്നുന്നത്? എന്റെ കിഷോറേ, ഞാൻ നിന്നെ കൂടി ഇറക്കിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ കാള പന്നി ഒന്നും കാലം ചന്തിക്ക് കിട്ടിയിരുന്നു. കാറിനൊന്നും പറ്റിയില്ലല്ലോ. കാറിനൊന്നും പറ്റിയില്ല. അല്ലേ, അവനെ വെറുതെ ഇവിടെ വെച്ച് അവനോട് ചോദിക്കണം. എങ്ങോട്ട് കേറാം? എക്സ്ക്യൂസ് മീ, നിങ്ങൾ മലയാളികളാണല്ലേ? അതെ. വണ്ടി സിറ്റിയിലേക്കാണോ? ഓ, അതെ. എന്നെ ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കൊണ്ടുവിടാമോ? ഓ, താങ്ക് യു. നിങ്ങൾ കാണിരുന്നു ലഗേജ് ഒക്കെ ഞാൻ സൂക്ഷിച്ചോളാം. എന്താ? അല്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എന്റെ പേര് കിഷോർ. ഞാൻ ഹോട്ടൽ ഒബ്രോയിൽ വർക്ക് ചെയ്യുന്നു. ബാൻഡ് ട്രൂപ്പിൽ ഡ്രമ്മറാണ്. ഇവൻ ചന്ദ്രൻ. ഈ ടാക്സി ഡ്രൈവറാ. എന്റെ പേര് ദീപ്തി. ആ, ഇവിടെ ഹോട്ടൽ റൂം കിട്ടാൻ വിഷമം ഉണ്ടാവുമോ? ഒബ്രോയിൽ പിന്നെ റൂം എടുക്കാമല്ലോ. ഓ, താങ്ക് യു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു നല്ല ഗൈഡിനെ പരിചയപ്പെടുത്തി തരണം. കോളടിച്ചു, നമ്മള് വിനോദ് കോളടിച്ചു. ആര് വിനോദ്? ഞങ്ങളുടെ സ്നേഹിതനാണ്, ഗൈഡാ. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. എന്നാലും സ്നേഹിതന് പരിചയപ്പെടുത്തി തരൂ. ഇപ്പൊ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ. എന്താ? താങ്ക് യു. ഇതിന്റെ മുകളിലാണ് ഞങ്ങളുടെ വീട്. ഞാൻ പോയി വിനോദിനെ വിളിച്ചോണ്ടരാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഏതോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട പ്രതീതി. ശരിയാണ്, ഈ സ്ഥലത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ കാണുന്ന എല്ലാം വീടുകളാണോ? അതെ. മോഡേൺ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവുമോ? സ്നാനിക്കാണ്. ഒരു അഞ്ചു വർഷം കൊണ്ട് വരും. അല്ല, കാത്തിരിക്കുന്ന വർഷം കൊണ്ട് ഹോട്ടലിലേക്ക് പോവാം. ഒരു വിഷമവുമില്ല. ഇങ്ങനെ ഞങ്ങളുടെ വീടൊന്നും കാണാം. കാണേണ്ട വീട് തന്നെയാ. സ്റ്റൈലൻ ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. ആ,
ഇതാണ് ഞങ്ങളുടെ ഇരിപ്പുമുറി, ഇത് ഭക്ഷണമുറി, ഇത് വസ്ത്രധാരണമുറി. വഴി അത് വായനമുറി, ഇത് കിടപ്പുമുറി. വഴി ഇത് അടുക്കള മുറി, അതിനപ്പുറത്ത് കുളിമുറി. അതോടെ ഈ കൊട്ടാരത്തിലെ മുറികൾ സമസ്തം. ഈ കൊട്ടാരത്തിലെ രാജാവ് ആരാ? ഇവിടെ രാജാവില്ല, രാജ്ഞിയില്ല, എല്ലാം ഒറ്റത്തടിയാണ്. ഇവിടെ സ്വന്തമെന്ന് പറയാൻ ഞങ്ങൾ മൂന്ന് പേർക്ക് ഒന്നുമില്ല. അത് തെറ്റ്, ഒന്നുണ്ട്. ആ അത് ശരി, ഒന്നുണ്ട്. അതാ നീ എന്താണ് നോക്കി നിൽക്കുന്നത്? അതിഥിക്ക് കാപ്പി കൊടുക്കണ്ടേ? അയ്യോ ബുദ്ധിമുട്ടണ്ട, ഒന്നും വേണ്ട. ഏയ് അങ്ങനെ പറയാൻ പറ്റില്ല, ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നാ. ഞാൻ പോയി തിന്നാ, വല്ല വാങ്ങിച്ചിട്ട് വരാം, എളുപ്പമല്ല. ഇത് ഇവിടുത്തെ നാടൻ പലഹാരമാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇവനാണ് വിനോദ്, ഗൈഡൻ, നേപ്പാൾ ഗൈഡൻ. ഞാൻ ദീപ്തി. ഹലോ. ഇവന്മാർ രണ്ടുപേരും എന്നെ ലാത്തി ലാത്തി എന്നാ വിളിക്കുന്നത്. ഞാൻ അത്ര വലിയ ലാത്തിയാണ്? മോശമില്ല. ആ പെണ്ണവിടെ നിൽക്കുന്ന കാര്യം നിനക്കൊന്ന് പറയാൻ പാടില്ലായിരുന്നു? അതേ, ഓർത്തില്ല. സാധാരണ കുളിമുറി ഞാൻ വരുന്ന വേഷത്തിൽ അങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അതിരിക്കട്ടെ, ആളെങ്ങനുണ്ട്? സുന്ദരി പെണ്ണ്. എയർപോർട്ടിൽ വെച്ച് മുന്നിൽ വന്ന് നിന്നേ ഉള്ളൂ, ഹാർട്ടിന്റെ മൂന്നാല് ബീറ്റ് മിസ്സായിപ്പോയി. ആഹാ, അപ്പൊ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നാ തോന്നുന്നു. ആ എന്നാ നമുക്ക് പ്രേമിച്ചളയാം. നമ്മളെ വേണ്ട, ഇത് ഞാൻ മാത്രം മതി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ അവളുടെ ഗൈഡാകാൻ പോവാ, അപ്പൊ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ എന്നെ ഒന്ന് തൂക്കി സംസാരിച്ചോണം, ഒരു ഇമ്പ്രഷൻ വേട്ടെ. ആ ദൈവം സഹായിച്ചാൽ അവൾ ഈ വീട്ടിലെ ചേട്ടത്തിയമ്മയാവും. അതെങ്ങനെ? ഞാൻ മാം ചെയ്താ പിന്നെ അവൾ എന്റെ ആരാടാ? ഓ അങ്ങനെ. ശരി, ഇവിടെ മഞ്ഞുകാലം വന്നാലേ ഇത്ര അടുത്തുപോലും ഒരാൾ നിന്നാ കാണില്ല. ആ മഞ്ഞിലാണ് ഞാൻ കാറ് പറ പറപ്പിക്കാൻ. ഇവിടെ എല്ലാരും പറയല്ലോ ചതവിസ്മീലെന്ന്. ഫസ്റ്റ് ക്ലാസ് ടീ. താങ്ക് യു. ഇവൻ എന്ത് ചെയ്താലും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. കുക്കിംഗിൽ ഇവൻ നളന്റെ ഗ്രാൻഡ് ഫാദറാണ്.
വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ ഭാഗ്യം. കറക്റ്റ്. കിഷോർ എന്ത് മനോഹരമായി പാടുവന്നു. വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ നമുക്ക് കാസിനോയിൽ പോവാം, കിഷോറിന്റെ ഡ്രം പ്ലേയും കാണാം. ഓക്കേ. ഇഷാരേ
कैसे हमें पुकारे आंखें नींद खोए तेरा रूप यूं सताए दिन में तेरे ख्वाब आते हैं दिल में घुटन सी होती है बागों में शराब है होंठों में शराब है साथ में आगा खुशी के तराने But she had an affair with the devil. There was a woman, woman. There was a woman, woman. She was a kind woman. She was a bold woman. She was a fine woman. She was a bold woman. But she had an affair with the devil. But she had an affair with the devil. There was a woman, woman. There was a woman, woman. It is beautiful. Thank you. ഒന്നും കഴിയുന്നില്ലേ? No thanks. ഞാൻ കഴിച്ചതാണ്. Mister, just a minute. Yes. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. And still you continue the affair? With her permission. You dog! Are you calling yourself? മനോഹരമായ കാഴ്ച. കാഴ്ച മനോഹരമാണ്, പക്ഷേ ഈ താഴ്വര എത്രയോ പേരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ടറിയാമോ? സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിട്ട് സ്നേഹം കിട്ടാതെ പോയ പലരും ഇവിടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട്. ദുഃഖത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ പലരും ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന കാസിനോവിന്റെയും ഹോട്ടലിന്റെയും മാനേജറാണ്.
മലയാളിയാണ്. Wow. Hello, Shekhar. How do you do? Hi. Come on, let's go. എല്ലാവരും സി കെ എന്ന് വിളിക്കും. കൂടെ കൂടെ എവിടെ നിന്നോ വരും, കുറച്ചു നാൾ തങ്ങും, എവിടേക്കോ പോവും. കൂടുതലൊന്നും ആർക്കും അറിയില്ല. ചോദിക്കാനോട്ട് ആരും ധൈര്യപ്പെടാറില്ല. ഇവിടുത്തെ മിക്ക കാസിനുകളും ഹോട്ടലുകളും അയാളുടെതാണ്. എന്തിനായിരുന്നു ഈ വഴക്ക്? മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്ക് പോലും ശത്രുക്കളുണ്ട്. പിന്നെ എങ്ങനെയുള്ളവരുടെ കാര്യം പറയണം. പക്ഷെ അയാൾക്ക് ഇതെല്ലാം സാധാരണ സംഭവമാണ്. അതാണ് സി കെ. Thank you.
സൂര്യാസ്തമനം ഇവിടെ നിന്ന് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ഈ സ്ഥലത്തിന്റെ പേർ ദാമൻ. സമുദ്രനിരപ്പിൽ നിന്നും 7620 അടി നമ്മൾ മുകളിലാണ്. വല്ലാത്ത കുളിര. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളാണ് ആ കാണുന്നതൊക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് ആ കാണുന്നതാണ്. എന്താ നേപ്പാളിലേക്ക് ഒറ്റയ്ക്ക് തിരിച്ചത്? ഫ്രണ്ട്സിന് ആരെങ്കിലും കൂടെ കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. നല്ലൊരു ഫ്രണ്ട് ഉണ്ടാവുക ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ കാര്യത്തിൽ ഞാനും ചന്ദ്രനും ഭാഗ്യവാന്മാരാണ്. കിഷോറിനെ പോലൊരു സുഹൃത്തിനെ കിട്ടാൻ തപസ് ചെയ്യണം. ഇത്രയും ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനെ കാണാൻ വിഷമമാണ്. ദീപ്തി അടുത്ത് പരിചയപ്പെട്ടു നോക്കണം. തന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഹൃദയം പോലും പറിച്ചു കൊടുക്കാൻ മനസ്ഥിതിയുള്ളവരാണ് കിഷോർ. വിനോദ് ഏത് വിഷയത്തെ കുറിച്ച് സംസാരിച്ചാലും കിഷോറിനെ പ്രശംസിക്കുന്നതിൽ വന്ന് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ടെമ്പിൾ നേപ്പാളിന്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രത്യേകതയുള്ള ഒന്നാണ്. ബുദ്ധ ഭഗവാന്റെ ഈ ക്ഷേത്രം 2500 വർഷം പഴക്കമുണ്ട്. ഇതാണ് പ്രയർ വീൽസ്. രാമായണത്തിലെ വരികളാണിതിൽ. ഒരു ചുറ്റിത് മുഴുവൻ കറക്കിവിട്ടാൽ ചെയ്ത പാവങ്ങൾ തീരുമെന്നാണ് ചൊല്ല്. ഇവിടെ നിന്ന് ചുറ്റും വന്ന് നോക്കൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടോട്ടാവുന്ന എന്താ? നാട്ടിലെ കുടുംബത്തെ പറ്റി ആലോചിച്ചിട്ടായിരിക്കും. നാട്ടിൽ എനിക്ക് ആരുമില്ല. കാല് കഴിക്കുന്നില്ലേ? സ്വല്പം നേരം ഇവിടെ ഇരിക്കാം. ദീപ്തിയുടെ പേഴ്സണൽ അഫയേഴ്സിൽ തലയിടുകയാണെന്ന് വിചാരിക്കരുത്. ഇല്ല, അറിയാതെ പലപ്പോഴും ദീപ്തിയുടെ മുഖത്ത് ദുഃഖം ഉറഞ്ഞുകൊടുന്നു. കാരണം എന്താണെന്ന് ഞങ്ങളോട് പറയും. ഞങ്ങൾ ദീപ്തിയുടെ സുഹൃത്തുക്കളാണ്.
ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ്. ഞാനിവിടെ വന്നത് ഉല്ലാസയാത്രക്കല്ല, കൈവിട്ടുപോയ എന്റെ അനിയനെ തേടിയാണ്. അനിയനോ? അതെ, അവൻ, എന്റെ അമ്മ, ഞാൻ, ഞങ്ങളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നു കുഞ്ഞുനാളെ എന്റെ ലോകം.
ഞങ്ങൾക്ക് കുറച്ച് ഓഫീസ് വർക്കുണ്ട്. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇതുവരെ പീറ്റർ കൂട്ടിക്കൊണ്ടുവരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല, ഇപ്പോൾ അതുമായി അല്ലേ? ആരാണ് ആന്റി? ഡാഡിയുടെ സെക്രട്ടറി. അമ്മ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല മോള്, പറയിക്കോ. അമ്മയും അമ്മാവന്മാരുമെല്ലാം അനിയനെ വിട്ടുതരാൻ അച്ഛനോട് കേൺ അപേക്ഷിച്ചു. അച്ഛൻ വിട്ടുതന്നില്ല. അന്നകന്ന് ഞാനും എന്റെ അനിയനും പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. അച്ഛനതിന് സമ്മതിച്ചില്ല. അച്ഛനറിയാതെ ആദ്യമൊക്കെ അവൻ കത്തുകൾ അയക്കുമായിരുന്നു. എല്ലാ കത്തുകളിലും അവൻ അനുഭവിക്കുന്ന വേദനകളുടെ കഥകൾ. മനുഷ്യരെയും എന്തിന് ഈ ലോകത്തെ തന്നെ മെറുക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ കത്തുകളെ എഴുതാതെയായി. Take it easy. എന്നിട്ട് അമ്മ മരിച്ചു. കാണാനും വന്നില്ല, അച്ഛൻ അയച്ചില്ല. വല്ലാത്തൊരു മനുഷ്യൻ. 2 വർഷം മുമ്പ് അച്ഛനും മരിച്ചുപോയി. അനിയനെ കൊണ്ടുവരുന്നതിൽ എതിർക്കാൻ ഇനി ആരുമില്ലല്ലോ. ഞാൻ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. സോ സ്വീറ്റ് ഓഫ് യു. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ? ഇത് നിന്റെ വീടല്ലേ, കുറച്ചുകൂടി കാക്കൂ. അയാൾ മരിച്ചിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ആരാ? ഇപ്പൊ പറഞ്ഞില്ലേ, അയാളുടെ മകൾ. നിന്നെ ആരിങ്ങോട്ട് ക്ഷണിച്ചു? ക്ഷണിക്കേണ്ട ആവശ്യമില്ല.
ഇതെന്റെ അച്ഛന്റെ വീടാണ്. അത് പണ്ട്, ഇപ്പോൾ ഇതെന്റെ വീടാണ്. രാജു എവിടെ? ഏത് രാജു? എന്റെ അനിയൻ രാജു. അവൻ ഇവിടെ വിട്ടിട്ട് വർഷങ്ങളായി. എന്നിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല? മരിച്ചുപോയി നിന്റെ അച്ഛനോട് ചോദിക്കും. യു ബ്ലഡി ബിച്ച്! അവന് നീ, ഞാനൊന്നും ചെയ്തില്ല. കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ചു നടന്ന ആ വൃത്തികെട്ട ചെക്കൻ ഞാൻ അടിച്ചിറക്കും മുമ്പേ ഇവിടുന്ന് പോയി. അവനിവിടെ പോയിരിക്കും, അവനിവിടെ പോയിരിക്കും. തെണ്ടിപ്പട്ടികൾ കിടന്ന് ചാവുന്ന പോലെ പല തെരുവിലും കിടന്ന് ചത്തിരിക്കും. തോട്ടികൾ കുപ്പവണ്ടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കും. ആരടി തെണ്ടിപ്പട്ടി? തെണ്ടിപ്പട്ടി നീയാണ്. ഒരു കുടുംബം തകർത്ത് തെണ്ടിപ്പട്ടി നീയല്ലേ? അന്ന് തൊട്ട് രാജുവിനെ അന്വേഷിച്ചല്ലാത്ത സ്ഥലങ്ങളില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റായി മാറി. അത്രേ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അവന് കാഠ്മണ്ഡലുണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഫോട്ടോ വല്ലതുമുണ്ടോ? നോക്കട്ടെ. ഈ ഫോട്ടോ വെച്ച് എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ആളിപ്പം പല പോലെ വളർന്നുണ്ടാവും. ഒരു വർഷം മുമ്പ് നേപ്പാളിലെ ഒരു ഹോട്ടൽ മാനേജർ അവനിവിടെ കൂട്ടിക്കൊണ്ടു വന്നതാ എനിക്ക് അറിവ് കിട്ടി. ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ അന്ന് കണ്ടില്ലേ? ആ ഗ്രൂപ്പിൽ മിക്കവാറും മലയാളികളാണ്. അതിൽ രാജു എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? രാജു എന്ന പേരിൽ ആരുമില്ല. പ്രേമാനന്ദുണ്ട്, അനിലുണ്ട്, കുമാർ, രവി, ജോസഫ്. അതിൽ കന്നഡ വെച്ചവർ? രവി ഒഴിച്ച് ബാക്കി എല്ലാവരും കന്നഡ വെച്ചവരാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. Course, you are Mr. Formalities ലേക്ക് വിശ്വാസം. You can just call me Kumar. Kumar? Yeah. കുമാറിന്റെ ശരിയായ പേരെന്താ? എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അമ്മ പേര് വിളിച്ചിട്ടില്ല, അച്ഛനില്ലാത്തൊരു ഇഷ്ടമില്ല. Then? ചേച്ചി എന്ത് വിളിച്ചിരുന്നു ഓർമ്മയുണ്ടോ? ചേച്ചി? അങ്ങനെയുള്ള യാതൊരു ബന്ധവും എന്റെ ജീവിതത്തിൽ. I'm a free bird. You know something? You are beautiful girl. Tell me you love me. Leave me. Hey, leave me. Take it easy. Take it easy. Oh. It's okay. ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് സഫലമാകുമെന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എങ്കിൽ ഞാനും പ്രാർത്ഥിക്കട്ടെ, എന്റെ അനിയനെ എനിക്ക് കാണിച്ചു തരാൻ. Excuse me.
ചോദിച്ചോട്ടെ? യെസ്. പ്രേമാനന്ദല്ലേ? അതെ. നാടേതാ? കാലിക്കറ്റ്. കാലിക്കറ്റിൽ നടക്കാം. ഈശ്വര, നടക്കാവോ? പേര്? കളിയാക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഒറിജിനൽ പേര്? നല്ല ഓർമ്മയില്ല. രാജു, രാജു, നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒന്നു, ബാക്കി ഇവിടെ പോയി. ഇനി കാർ ചേച്ചിമാരുണ്ട്, ലക്ഷ്മി ചേച്ചി, പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി, ലളിത ചേച്ചി, രാജ ചേച്ചി, അമ്പിയ ചേച്ചി. നിങ്ങളുടെ കൂട്ടത്തിൽ രാജുവിന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ എം സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിനു, എന്നെ കുറിച്ച് ദീപ്തിയുടെ അഭിപ്രായം എന്താ? നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതെല്ലാം അവൾ രസിച്ച് കേൾക്കാറുണ്ട്. എന്നെപ്പറ്റി എന്താ അഭിപ്രായം? നിന്നെ എന്നെ പറ്റി ഞാൻ സംസാരിക്കാറില്ല, അതിന്റെ ആവശ്യമില്ലല്ലോ. വിനു, ദീപ്തി അവളുടെ അനിയനെ കണ്ടുമുട്ടിയ ചിലപ്പോ മടങ്ങിപ്പോയെന്ന് വരും. അതിനു മുമ്പ് അവളുടെ മുമ്പ് എന്റെ മനസ്സ് ഓർന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ എന്റെ അഭിപ്രായം? ദാറ്റ്സ് ഗുഡ്. നീ എന്ത് പറയുന്നു? നാളെ തന്നെ സംസാരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാം. ഓക്കേ. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. വലിയൊരു കുക്കായിട്ട് ഒരു ദിവസം പോലും ഭക്ഷണത്തിന് എന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാനാണ് ഞാൻ വന്ന്. ഇന്ന് രാത്രി ഭക്ഷണം അവിടെ ആകാം. അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചൂടെ? എന്തിന്? മനസ്സിൽ അറിയാതൊരു മോഹം വന്നുപോയി. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ആരോടും തോന്നാത്തൊരടുപ്പം എയർപോർട്ടിൽ വെച്ച് കണ്ട നിമിഷം മുതൽ എനിക്ക് ദീപ്തിയോട് തോന്നിപ്പോയി. ഞാൻ ധനികനല്ല, എന്റെ ധനം എന്റെ മനസ്സ് മാത്രമാണ്. നിറയെ നിറയെ സ്നേഹം തരാൻ എനിക്ക് സാധിക്കും. ദീപ്തി, ദീപ്തിയെ ഞാൻ സ്നേഹിക്കുന്നു. ഐ എം സോറി, ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ വേദനിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. കിഷോർ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കിഷോർ എവിടെ? കിഷോർ പോയി. എങ്ങോട്ട്? അറിയില്ല. ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല. Come on. Come. No, no.
നീ മഹാമടിയനപ്പോ. യഥാർത്ഥ പേര് അനിലൻ തന്നെയാണ്. മറുപടി പറയാതെ അനിൽ, പ്ലീസ്. ആർ യു നോട്ട് ലിസൺ ടു മീ? പ്ലീസ്, ആർ യു നോട്ട് ലിസൺ ടു മീ? പറയൂ. ഐ എം ദീപ്തി. എന്തിന് അനിലിനെ ഉപദ്രവിക്കണം? പോണം. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് അസ്. അനിൽ, അയ്യോ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞു തന്നോ. ഇവൻ ആരുടെ? ഇവൻ ധൈര്യ മോജിനോ മുമ്പ് വെച്ച എപ്പുണ്ടോ? എങ്ങനെ ഉണ്ടായിരിക്കുന്നേ? കിഷോർ ഇസ് എ ലവ്, ഷീ ഇസ് എ നോ ലവ്. അതായത് ഞാൻ പറയുന്നു മനസ്സിലുണ്ടോ? ഒന്ന് നിർത്തിയാ മതി. നീ ഇത്ര വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല. ദീപ്തി വന്നിരിക്കുന്നത് അവളുടെ അനിനെ തേടിയാണ്. അതിനിടയ്ക്ക് നിന്നെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം പോലും അവൾ കിട്ടിക്കാണില്ല. എന്നാന്ന് പറഞ്ഞ ആടന്മാരെല്ലാം പ്രേമിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. നീ എന്റെ പോലെ വാങ്ങി കേട്ടോ. പെട്ടെന്ന് കയറി അവളെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവൾ അപ്സെറ്റ് ആയി കാണും. അവൾ തന്നെ മനസ്സുമാർ നിന്റെ പുറകെ വരും. വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താടാ ആ കാര്യം. ഞാൻ എന്റെ മനസ്സിന്റെ താളം ആകെ തെറ്റിയിരിക്കുകയാണ്. ഡ്രം അടിക്കുമ്പോൾ താളം തെറ്റിക്കണ്ട, അവരെ പിടിച്ച് വെളിയിൽ തള്ളു. ഒന്ന് മിണ്ടാതിരിക്കന്തര. ദീപ്തി ഒരു നോക്ക് കാണാൻ മനസ്സ് കിടന്ന് പെടയുന്നു. ഇതിത്ര വലിയ കാര്യമാണ്? നേരെ അവൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുക, കാണുക, സംസാരിക്കുക, തീർന്നു. അത് വേണ്ട. വിനോദ്, ഒരു കാര്യം ചെയ്യും. ദീപ്തിയെ ഡിസ്കോ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒരു പുതിയ മാതൃകയുള്ള പരിപാടി ഞങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്ത് പരിപാടി? ഒരേ സമയത്ത് രണ്ട് ഗ്രൂപ്പുകൾ വെവ്വേറെ ഗാനങ്ങൾ പാടുന്നു. രാഗങ്ങൾ വ്യത്യാസപ്പെട്ടതാണ്, പക്ഷെ താളമൊന്ന്. സംഗീത സംവിധാനത്തിൽ ഒരു പുതിയ പരീക്ഷണമാണിത്. എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞാൽ മനസ്സിലാവില്ല, വന്ന് കേക്ക്. തെന്നിന്ത്യയിൽ നിന്ന് വന്ന ഒരു സുപ്രസിദ്ധ നർത്തകി ഫ്ലോർ നൃത്തവും ചെയ്യുന്നുണ്ട്. Hey you guys, we're going to play you something that's really going to freak you out. It's a kind of canticle that means two songs interwoven into one in perfect harmony. Love and music have no language. So this song is in Malayalam, a regional language of India. So get ready, you guys. We're going to blow your minds right into orbit. Ladies and gentlemen, presenting to you the one and only unforgettable Seema, queen of the discotheque, all the way from India. Thank you.
പിന്നീട് സംസാരിക്കാം. അനിൽ കന്നഡ തിരയുന്നത് കണ്ടപ്പോൾ എനിക്കിത് രാജു ആണെന്ന് തോന്നി. കന്നഡ ഉപയോഗിക്കുന്ന ഒരാൾ അത് നഷ്ടപ്പെട്ടാൽ തിരയില്ലേ? തിരയും. അനിലിന്റെ കന്നഡ നഷ്ടപ്പെട്ടു, അവനെ തിരഞ്ഞു. അതുകൊണ്ട് അവൻ ദീപ്തിയുടെ അനിയനാണെന്ന് അങ്ങനെ നിശ്ചയിച്ചു. ഞാനിപ്പോൾ ഇമോഷണലായി പോയി വിനോദ്. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റി അമളി മനസ്സിലായത്. അപ്പോ ഇമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് അല്ലേ ദീപ്തി? കുറച്ചിരിക്കാം. ദീപ്തി കിഷോറിനെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല. കിഷോർ നല്ലവനാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കിഷോർ ദീപ്തിയെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ ഒരു അപേക്ഷ അറിയിക്കട്ടെ? അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ.
ഞാൻ സ്നേഹിക്കുന്ന കിഷോറിനെയല്ല, വിനോദനെയാണ്. ദീപ്തി, എമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് വിനോദ്. വിനോദിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ സുഹൃത്തിനോടുള്ള കടപ്പാടിന്റെ പേരിൽ എന്നെ തഴയരുത്. വിനോദ്, കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങളെ ഇവിടെ അടിച്ച് ഇറക്കൂ. പോട. അല്ല, അവരിവിടെ വന്ന നമ്മൾ ഒന്നിച്ച് ഈ കാട്ടിൽ എങ്ങനെ കിടക്കുന്ന ആലോചിക്കുന്നു? ഇവിടുന്ന് ഒരു കാട്ടിലെടുത്ത് അവിടെ ഇടും. നടുക്കൊരു മറ, നിങ്ങൾ അവിടെ കിടക്കും, ഞങ്ങളിവിടെ. എന്താ ചിരിക്കുന്നത്? അത് തുണീന്റെ മറ ആണെങ്കിലോ ആലോചിച്ചിരിക്കുക. നിങ്ങളെ എനിക്കറിയത്തില്ലടാ വെറുതെ. മരം കൊണ്ടുള്ള ഒരു തട്ടി ഉണ്ടാക്കും, നയൻ കൈയിരിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കണ കഴിവേറി. നാടായ നാട് മുഴുവൻ തെണ്ടി വേർത്ത് കുളിച്ചു വന്നിട്ട് കട്ടിലെ കയറി കിടക്കുന്നു. എന്ത് പറ്റി? തലവേദന. വെയിൽ കൊണ്ടിട്ടാവും, ഞാൻ പോയി ചൂടായിട്ട് കാപ്പി കൊണ്ടെ. വേണ്ട. എന്താ കരയുന്നത്? വേദന സഹിക്കില്ല. ഡോക്ടറെ വിളിക്കണോ മോനെ? വേണ്ട. ഒന്ന് ചോദിച്ചോട്ടെ? എന്ത് വേണം? രണ്ടു തവണ സംസാരിക്കാൻ ശ്രമിച്ചു, എനിക്ക് അവസരം തന്നില്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പറയൂ, പറയൂ. നീ രാജുവല്ലേ? നിങ്ങൾക്ക് ഭ്രാന്താണ്. രാജു, നീ എന്ത് രാജുവാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിന്നെ ഒരു ഭ്രാന്ത വലയത്തിലാക്കിയിരിക്കുകയാണ്. ആ വലയത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള മടിയാണ് നിന്നെ കൊണ്ട് ഒളിച്ചുകളി നടത്തിക്കുന്നത്. സത്യം പറയൂ, നീ രാജുവല്ലേ? നീ രാജുവല്ലേ? അനാവശ്യം പറയൂ. കേൾക്കൂ, സത്യം പറ. സത്യം പറയാൻ വരെ നിന്നെ ഞാൻ വിടൂല്ല. നീ രാജുവല്ലേ? നീ എന്റെ രാജു തന്നെയാണ്. പിന്നെ ഭക്ഷണം വല്ലതും കഴിച്ചു? കഴിച്ചു. ഞാൻ വരുന്നതുവരെ ഇനി അനിലിനെ കാണാൻ പോകരുത്. ഇല്ല. പ്രോമിസ്. പ്രോമിസ്.
അവൻ ചോദിക്കില്ല, എന്റെ ഈ നിലയ്ക്ക് കാരണക്കാരൻ അവനാണ്. ദീപ്തിയെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ വഴിമാറി തരുമായിരുന്നല്ലോ. ഇന്ന് കാലത്ത് വരെ നല്ലവൻ ചവഞ്ഞ് നീ എന്നെ ചതിക്കുകയായിരുന്നു. കിഷോർ, ദയവു ചെയ്ത് എനിക്ക് പറയാനത് എനിക്ക് കേൾക്കണ്ട. നീ ആട്ടും തോൽ ധരിച്ച ചെന്നായാണ്, ചതിയനാണ്. പോ ഇവിടുന്ന്, എനിക്ക് നിന്നെ മോൾ കാണണ്ട. കിഷോർ, ശബ്ദിച്ചു പോരുത്. പോ. Take all your things and get out. അവന് പറയാനുള്ള മുഴുവൻ കേൾക്ക് കിഷോർ. വിനോദ് തിരിച്ചു വിളിച്ചു. ആ ചതിയനെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കില്ല. അവനെന്റെ ആരുമല്ല. ഇതുവരെ നമ്മൾ മൂന്നുപേരും ഒന്നായിരുന്നു. ഇന്ന് നീ അവനെ ഒറ്റപ്പെടുത്തിയല്ലേ, അവനെ ഇറക്കി വിട്ടു അല്ലേ. ഓ, ഇത് നിന്റെ വീടാണല്ലോ, ഞങ്ങൾ അതിഥികളല്ലേ. ഞാനത് മറന്നു. ഇത് എന്റെ ലൈസൻസാണ്, ഇത് ഞാൻ എടുക്കും. വരട്ടെ. ചന്ദ്ര, നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ മൂന്നുപേരുമായി താമസിച്ച ഈ വീട്ടിൽ ഇനി രണ്ടുപേരുമായി താമസിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്താ അവിടെ തന്നെ നിൽക്കുന്നു? എങ്ങോട്ട് പോണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനും സ്ഥലത്ത് കേടാണ്. അപ്പൊ ചന്ദ്രൻ? ഞാനും ഇറങ്ങി. എന്നാൽ നമുക്കൊരുമിച്ച് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കാം. ഞാനില്ല. നമ്മൾ മൂവർക്കും ഒരുമി എന്നുണ്ടാകുന്നവർ അന്നൊന്നിച്ച് താമസിക്കാം. അതുവരെ വെവ്വേറെ. എനിക്കെന്തോ ഭയം പോലെ. മറ്റൊരു സുന്ദരിയായ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ
എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ അനു? അനു സുജി, ഞാൻ നിന്റെ രൂപത്തെയല്ല സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ സുജിയെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്? അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാക്കുകൾ കൊണ്ട് അത് ഞാൻ എങ്ങനെയാ പറയേണ്ടെന്നറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ, അയ്യോ, കിഷോർ നീയോ എന്തിനു ഇവിടെ വന്നു? കിഷോറിനെ കാണാൻ. തകർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് അന്വേഷിച്ചാണോ? ഞാനൊന്നും തകർത്തില്ല. അനിയനെ തേടി വന്നതാണ്. പ്രേമത്തെ പറ്റി ചിന്തിക്കാൻ സമയമില്ലെന്ന് അന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. പിന്നെ നീ എങ്ങനെ വിനോദിനെ സ്നേഹിച്ചു? നിങ്ങൾ എങ്ങനെ എന്നെ സ്നേഹിച്ചു? എനിക്കറിയില്ല. അതുപോലെ എനിക്കും അറിയില്ല. മുൻകൂട്ടി തയ്യാറെടുത്താണോ മനുഷ്യൻ സ്നേഹിക്കുന്നത്? ആ ചതികൻ എന്നെ പറ്റി എന്നെ നുണകൾ പറഞ്ഞാണ്. വിഡ്ഢിത്തം പറയാതിരിക്കും. പുരുഷന്മാരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണല്ലോ ഈശ്വര സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പോ, എന്റെ മുമ്പിൽ പോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറില്ലല്ലോ. എനിക്ക് കേൾക്കണ്ട. വിനോദ് തെറ്റുകാരനല്ല. എന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു. ഇനി എന്റെ കണ്ണിപ്പെട്ട അന്ന് ഇന്നെ കൊണ്ട് അടിയറങ്ങി ഞാൻ പറയിപ്പിക്കും. പോ. Okay, I'm sorry. I don't want. ഇത് വലിക്കാത്തവർക്ക് ഇവിടെ ഇപ്പോൾ പ്രവേശനമില്ല. Then come on, have it. I said no. Have it. I said please. No, don't disturb me. No. Please don't say no. Hey, look here. Hey, hey, come. I said no. Have it. Lady. Help me, please. Thank you.
me, you bloody cheat! ഇവിടെ വന്ന് ഒരു കാര്യം പ്രാർത്ഥിച്ച അത് നടത്തിത്തരും എന്നെല്ലാവരും പറയുന്നുണ്ട്. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്, ദയവായി അത് നടത്തിത്തരണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആവോ? ദൈവം നേപ്പാളിയാണ്, ഞാനൊരു പാവം മലയാളിയാണ്. എനിക്ക് വേറെ ഒരു ഭാഷയും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. മനസ്സിലാവുന്നില്ലയേ, ഞങ്ങൾ ഗുരുവായൂരപ്പനോട് ചോദിച്ച് അതിൻ്റെ അർത്ഥം അവിടുന്ന് മനസ്സിലാക്കും. എനിക്ക് രണ്ട് ചങ്ങാതിമാരുണ്ട്, കിഷോർ വിനോദ്. എന്റെ പേര് ചന്ദ്ര. അവര് തമ്മിൽ പിണങ്ങി, ചണ്ട ഇന്ന് മാറും നാളെ മാറുന്ന് കാത്തു. പക്ഷെ നടക്കുന്ന കോളില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് അതിൽ തലയിടുക, കാര്യം നടത്തി തരിക. പോവും. ശരി. ഒരു ഡ്രഗ് അഡിക്റ്റായി അവൻ അലയുന്നത് കാണുമ്പോൾ എന്റെ മനസ്സ് പിടയുന്നു. ഞാൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവൻ എനിക്ക് അവസരം തരുന്നില്ല. അവനിന്ന് നോവിക്കപ്പെട്ട സിംഹമാണ്. മുറി ഉണങ്ങാൻ സ്വല്പസമയമെടുക്കും, അത്രേ ഉള്ളൂ. അവന്റെ കാലിൽ വീണ് മാപ്പിരയ്ക്കാൻ ഞാൻ തയ്യാറാണ്. അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ചന്ദ്ര. കൂട്ടുപിരിഞ്ഞതിൽ ഞാൻ വിഷമിക്കുന്നു, നീ വിഷമിക്കുന്നു, അതുപോലെ അവനും വിഷമിക്കുന്നുണ്ടാവും. നശിക്കാൻ ഞാൻ അവനെ വിടില്ല. ഞാൻ അവനെ മാറ്റിയെടുക്കും. അവൻ തിരിച്ചു വരും വിനോദ്, തിരിച്ചു വരും. പ്ലീസ് ഗിവ് മീ 10 ഗ്രാംസ്. ഐ ഷാൽ മേക്ക് ദ പേയ്മെന്റ്. നോ, യു ഓവ് മോർ ദാൻ $500. പ്ലീസ്, ഐ ജസ്റ്റ് കാൻ സ്ലീപ്. നോ, ഐ ആം ഗെറ്റിംഗ് മാഡ്. നോ, പ്ലീസ് അറ്റ്ലീസ്റ്റ് 1 ഗ്രാം. നോ, പ്ലീസ് ഗിവ് മീ 1 ലാക്ക്. പ്ലീസ്, പ്ലീസ്, സോറി, ജസ്റ്റ് 1 ഫ്രാങ്ക്. നോ, ഇറ്റ്സ് സോ. ജസ്റ്റ് 400. എരക്കാനും തുടങ്ങിയല്ലേ, ഇത്ര അത് പൊളിച്ചു പോയില്ലടാ. ഇതൊക്കെ നമ്മൾ മൂവരിലും വെച്ച് ഏറ്റവും അന്തസ്സുള്ളവൻ നീയായിരുന്നു. പിന്നെ ഈ നിലയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ. പിന്നെ പോയി വാങ്ങിച്ച് സുഖിക്ക്, നശിക്കുക. മാപ്പെന്ന രണ്ടക്ഷരം നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൂവരും പിരിയേണ്ടി വരില്ലേ. ഇത്ര അതപ്പതിക്കില്ലായിരുന്നു. എടാ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തടാ, ഒന്ന് നിർത്ത്. വേണ്ട, വേണ്ട. ആകാശഗംഗയിൽ വർണ്ണങ്ങളാൽ, ആകാശഗംഗയിൽ വർണ്ണങ്ങളാൽ വെൺതൂവൽ തൊന്നും ഹംസരഥികേ, സ്വർഗത്തുണ്ടോ, സ്വർഗത്തുണ്ടോ. Thank you.
സ്വപ്നങ്ങൾ തൻ സ്വർണ്ണ വന്ന പൂമേടുകൾ നീയും അവൻ തമ്മിലുള്ള ബന്ധം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, ഇനി പറ, നിങ്ങളും അവനും തമ്മിലുള്ള ബന്ധം? സഹോദര ബന്ധം. അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയില്ലല്ലേ. നിങ്ങൾ ഞാനവന്റെ ചേച്ചിയാണ്. എന്റെ അനിലിനെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണോ? അതെ. ഇന്നുവരെ ആരുടെ മുൻപിലും ദയയ്ക്ക് വേണ്ടി ഞാൻ ഇരന്നിട്ടില്ല. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇരക്കുന്നു. എന്റെ അനിലിനെ എന്നിൽ നിന്നും പിരിക്കരുത്. തിരിക്കരുതെന്ന് പറഞ്ഞല്ലോ, സ്നേഹിക്കുന്നെന്നും പറഞ്ഞല്ലോ. സ്നേഹിക്കുന്ന പുരുഷനെ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ പരിചയപ്പെടുമ്പോഴേ അനിലൊരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അടുത്തപ്പോൾ, സ്നേഹിച്ചപ്പോൾ അത് മാറ്റണമെന്ന് എനിക്ക് തോന്നിയില്ലേ? തോന്നി. പക്ഷേ ശ്രമിച്ചാൽ അനിൽ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയന്നു. സ്നേഹത്തിന്റെ സ്വാർത്ഥത. അതെ, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്ക്സ്. വെറുമൊരു താങ്ക്സിൽ മാത്രം എല്ലാം ഒതുക്കിക്കളയാമെന്ന് കരുതരുത്. അവന്റെ ജീവിതം ആർക്കും പന്താടാനുള്ളതല്ല. ഓക്കെ, ഐ പ്ലേസ് ടു പ്രപ്പോസിഷൻസ് ബിഫോർ യു. ടെൽ മീ. വൺ, മയക്കുമരുന്നുകളുടെ പിടിയിൽ നിന്നും അവനെ രക്ഷിച്ചു നിന്റെ ജീവിത പങ്കാളിയാക്കുകയാണെങ്കിൽ ഒരെതിർപ്പുമില്ലാതെ ഞാൻ പിന്മാറാം. ടു, അത് നിനക്ക് സാധിക്കില്ലെങ്കിൽ
എന്റെ സഹോദരൻ രാജുവിന്റെ ജീവിതം രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. ഞാനവനെ കൊണ്ടുപോകും. Tell me, do you agree for this? പറയു, സമ്മതിക്കുന്നോ? $22 lakhs profit. Not bad. Not bad. Cash in hand. Excuse me? Yeah. I need $1,000. Key, please. ആവശ്യമായി കാണേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് അറിയിക്കാതെ വന്നത്. ഒരിടം വരെ പോകാനുണ്ട്, പേരും ഡ്രസ് ചെയ്യും. നിങ്ങളെയും കൊണ്ട് എനിക്ക് പോകാനൊക്കെ ഡ്രസ് ചെയ്യും. അത് പിന്നീട് പറയാം. ഡ്രസ് ചെയ്യൂ. കുറച്ച് സമയത്തേക്ക് ഫോൺ വർക്ക് ചെയ്യില്ല. ഹലോ, സമയം കളയണ്ട, വേഗം ഡ്രസ് ചെയ്യും, പോകാം. അപ്പോ ഇതേ വേഷത്തിൽ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. താങ്ക്സ് പറയണ്ട. നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇങ്ങനെ പണം സംഭവിക്കുന്നത് ആർക്കു വേണ്ടി? പണം സംഭവിച്ചതിലേറെ പാപം സംഭവിച്ചു കഴിഞ്ഞില്ലേ? ഛേ, ഇതോ ഒരു ജീവിതമാണോ? കുപ്പത്തൊട്ടിയിലെ എച്ചിലൊക്കെ ജീവിക്കുന്ന പട്ടിക്ക് പോലും ഇതിൽ അന്തസ്സുണ്ടാവുമല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിമ്പിൾ, യജമാനെ നിങ്ങളെ കാഴ്ചവെക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ഇദ്ദേഹം. നിങ്ങൾക്കെങ്ങനെ അറിയാം? ഇതേപോലെ ഒരിക്കൽ അകപ്പെട്ടു പോയവളാണ് ഞാൻ. എന്നിട്ട് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ട്? ചിറകുകളെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു. നിങ്ങൾ ആരാണ്? ഞാനോ? ഈ നല്ല മനുഷ്യന്റെ ഭാര്യ. എന്റെ അനിയനെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ പറയുന്നു ആ പുഴ മനുഷ്യന്റെ ഭാര്യയാണെന്ന്. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അർത്ഥം മനസ്സിലാകണമെങ്കിൽ എന്റെ കഥ ആദ്യം തൊട്ടേ ഞാൻ പറയേണ്ടി വരും. കേൾക്കാൻ ക്ഷമയുണ്ടോ? തീർച്ചയായും.
വെറും ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണായിരുന്നു. വലിയ സാമ്പത്തിക ശേഷി ഇല്ലാത്തതായിരുന്നു ഞങ്ങളുടെ കുടുംബം. ഇപ്പോൾ പോയ മനുഷ്യൻ വിവാഹം ആലോചിച്ചു വന്നപ്പോൾ എന്റെ വീട്ടുകാർ എന്നെ ഉപദേശിച്ചു, പ്രായം കൊണ്ട് ചേർച്ചയില്ലെന്ന് ഓർത്ത് ദുഃഖിക്കരുത്, ലക്ഷപ്രഭുവാണ് അയാൾ, ഈ ബന്ധം കിട്ടുന്നത് നിന്റെ ഭാഗ്യമാണെന്ന് അവരുടെ ഉപദേശത്തിന് ഞാൻ വഴങ്ങി. ഞങ്ങളുടെ വിവാഹം നടന്നു. കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ ഈശ്വരനായി കരുതണമെന്ന അമ്മയുടെ ഉപദേശം ഞാൻ ഏറ്റുവാങ്ങി. നല്ലൊരു ഭർത്താവിനെ എനിക്ക് തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. അദ്ദേഹത്തിന്റെ ബോസും എല്ലാമായിരുന്ന സീക്കയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. നമുക്കെല്ലാം തരും ദൈവമാണ്, ദൈവമാണെന്ന് മാത്രം കരുതിയാൽ മതി. എവിടെ പോകുന്നു? ഞാനും വരാം. ഇതേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എന്റെ ഭർത്താവ് എനിക്ക് അന്യനായി. അന്ന് ആ മനുഷ്യന്റെ മുന്നിൽ എന്നെ ഇറങ്ങിവിടുത്ത ദിവസം തൊട്ട് എന്റെ കിടക്ക പങ്കിടാൻ ഒരിക്കലും ഞാൻ അയാളെ അനുവദിച്ചിട്ടില്ല. ഏത് പുരുഷനും എന്റെ കണ്ണിൽ ശത്രുവായി. ആ ദേഷ്യം വളർന്നു. പുരുഷനോടുള്ള പക വീട്ടാൻ ഞാൻ അലഞ്ഞു നടന്നു. ആ ഇടയ്ക്കാണ് ഞാൻ അനിലിനെ കണ്ടുമുട്ടിയത്. ചെന്നായ്ക്കൾക്കിടയിൽ ഞാൻ ഒരു ആട്ടുമുട്ടിയെ കണ്ടു. അതിനെ ഞാൻ ഓമനിച്ചു, സ്നേഹിച്ചു. എന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ മറന്നു, പക മറന്നു, വിദ്വേഷം മറന്നു. സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. തിരിച്ചു വരവ് നന്നായി. വന്ന വഴിയിൽ തെറിച്ച ചെളി അത് മറ്റുള്ളവർ എന്റെ മേൽ തെറിപ്പിച്ച ചെളിയാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട്, ചതിക്കപ്പെട്ടതിൽ അമർഷമുണ്ട്. അറിയാതെ തെറ്റ് ചെയ്യാൻ ഈശ്വരൻ ചിലരെ സൃഷ്ടിക്കാറുണ്ട്. അതിലൊരുവളാണ് ഞാൻ. അനിയനെ ചതിക്കാൻ കൂടെ ചേർന്നവളാണ് ഞാനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശിക്ഷ തന്നോളൂ. Where is she? She escaped. What? Forgive me, sir. I can't do this job anymore. Allow me to go back to my country. So that's it. Knowing all about me, you want to go away from me, huh? Get that girl here. You hear me? Get out! Out! ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല, ഉപദേശം തരാൻ വന്നതാണ്. കഴിയും വേഗം ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ എന്റെ മുതലാളി നിങ്ങൾ നശിപ്പിക്കും. ജസ്റ്റ് എ മിനിറ്റ്. ഉപദേശത്തിന് നന്ദി. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് സൽബുദ്ധി തോന്നിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെപ്പറ്റിയെല്ലാം എന്റെ ഭാര്യ പറഞ്ഞു തന്നിരിക്കും.
ഞാൻ ഈ ഹോട്ടലിലെ റൂം ബോയ് ആയിട്ടാണ് ജീവിതം ആരംഭിച്ചത്. ഇന്ന് ഞാൻ ഈ ഹോട്ടലിന്റെയും കാസിനോവിന്റെയും മാനേജറാണ്. ബാരറിൽ നിന്നും മാനേജർ പദവിയിലേക്കുള്ള യാത്രക്കിടയിൽ തെറ്റുകൾ ഒട്ടേറെ ഞാൻ ചെയ്തു. തെറ്റുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ? അതെ, ധനികനാവണമെന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ധനമൊട്ടാറ് നേടിയപ്പോഴേക്കും മനസമാധാനം തീരെ നഷ്ടപ്പെട്ടു. പോയിപ്പോയ മനസമാധാനം വീണ്ടെടുക്കണമെന്ന് മോഹമുണ്ട്. ഈ കുമ്പസാരമെല്ലാം എന്നോട് നടത്തുന്നതിനാ? ഏത് നിമിഷവും ഞാൻ കൊല്ലപ്പെട്ടേക്കാം. എന്തിന്? ഇനി ഈ വൃത്തികേടുകൾ ചെയ്ത് ജീവിക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ ശ്രീക്കയോട് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞു പോയവരാരും ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. എന്നോട് രക്ഷപ്പെടാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് രക്ഷപ്പെട്ടൂടെ? രക്ഷപ്പെടണമെന്ന് മോഹമില്ല. മരണത്തെ ഞാനിന്ന് ഭയപ്പെടുന്നുമില്ല. മരിക്കും മുമ്പ് ആരോടെങ്കിലും എന്റെ ആത്മവേദന തുറന്നു പറയണമെന്നുണ്ട്. എന്റെ ഭാര്യ കേൾക്കാൻ തയ്യാറാവില്ല. നിങ്ങൾ കേട്ടു, നന്ദി. വരട്ടെ. ക്ഷേത്രങ്ങളുടെ ഈ നാട്ടിൽ എന്റെ അനിനെ തേടി ഞാൻ എത്തി. അവനെ ഞാൻ കണ്ടെത്തി. ഇനി അവനെ തിരിച്ചു തരയണമേ എന്ന് ഒരേ ഒരു വരമേ ഞാൻ ചോദിച്ചുള്ളൂ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ എനിക്ക് മറ്റൊരു സമ്മാനവും ആ ഈശ്വരൻ തന്നു. ഈശ്വരൻ ദീപ്തി എനിക്കാണ് സമ്മാനിച്ചത്. വിനോദസഞ്ചാരികൾക്ക് വഴികാട്ടിയായി ഈ അമ്പലങ്ങളിലെല്ലാം കയറി ഇറങ്ങുമ്പോൾ പഠിച്ച പല്ലവി ഞാൻ ഒരുവിടുമായിരുന്നു. നേപ്പാൾ ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ഹിന്ദുരാഷ്ട്രമാണ്. കാഠ്മണ്ഡു ക്ഷേത്രങ്ങളുടെ നാടാണ്. ദിസ് ഈസ് ദ കൺട്രി ഓഫ് ദ ലിവിംഗ് ഗോഡസ് എന്നെല്ലാം. ഇന്നെന്റെ മനസ്സിൽ ലിവിംഗ് ഗോഡസായി ദീപ്തി നിറഞ്ഞു നിൽക്കുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു പുതിയ ചൈതന്യം ഞാൻ കാണുന്നു. സത്വസ്വരങ്ങളുടെ സ്വരലഹരി, കാൽച്ചിലമ്പുകളുടെ നാദമഞ്ജരി, മഞ്ഞുറഞ്ഞ ഹിമവാനിൽ നിന്നും പാഞ്ഞെത്തുന്ന ദീപ്തി. ചം ദ ചം ദ ചം ദ ചം ദ ചം
ആ ദിവസങ്ങളെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വെറുപ്പാണ്. അതുകൊണ്ടാണ് അത് ഓർമ്മിപ്പിക്കുന്നതിന്റെ പേര് പോലും ഞാൻ ഇഷ്ടപ്പെടാത്തത്. തിരിഞ്ഞ നാൾ മുതൽ അനിൽ മാത്രമായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ. എന്നോടെല്ലാം പറഞ്ഞു. പാവം അവരെ, എന്ത് വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? ഒന്ന് പോയി കാണും. നോ, ഐ കാണ്ട്. ഞാൻ പോയില്ല. എന്തുകൊണ്ട്? സഹോദരനാണ് ഞാനെന്ന് സമ്മതിച്ചാൽ ഞാൻ അവളോടൊപ്പം പോകേണ്ടി വരും. സുജിയെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. അനു, എന്നെ പിരിയാൻ നിനക്കൊരിക്കലും സാധിക്കില്ല അല്ലേ? ഇല്ല, തീർച്ചയായും സാധിക്കില്ല. ഒരുപോലെയാണല്ലേ പിരിയാൻ പറ്റില്ല. മെറ്റീരിയൽ ടു മീ, ഞാൻ ഇതിന് വില വെച്ചിട്ടേ ഇല്ല. അനിയൻ ഇതെന്ന്
പറഞ്ഞത്? അതെ. ഞാൻ ആവശ്യപ്പെട്ടാൽ അനു ഇത് ഉപേക്ഷിക്കും. നീ ആവശ്യപ്പെട്ടില്ല. ഞാൻ ആവശ്യപ്പെടുന്നു. ഉപേക്ഷിക്കാം. അനു ഇവിടെ ഇരിക്കും. അനു ഇത് തുടരുത്. ഇല്ല. നൈസ് ബോയ്. അവന് മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ നിന്റെ പിടിവാശി നീ മാറ്റില്ലേ? ഇല്ല. ഇന്നലെ കണ്ടൊരു പെണ്ണ് കാരണം വർഷങ്ങളോളം പഴക്കമുള്ള നമ്മുടെ ബന്ധം തകർന്നു. കിഷോർ, എനിക്ക് സന്തോഷമായണം. കഴിഞ്ഞതെല്ലാം മറന്ന് പഴയതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. നിന്റെ കൂടെ ഞാൻ ജീവിക്കാം, പക്ഷെ അവന് ഞാനുമായി ഒരു ബന്ധമില്ല. കിഷോർ, ചന്ദ്ര, ഇതേപ്പറ്റി നാം ഇനി സംസാരിക്കണ്ട. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഹലോ ബേബി, ജോയിൻ മീ ഫോർ എ ഡ്രിങ്ക്? നോ താങ്ക് യു. Come on, baby. You bloody scoundrel. Huh? Estonia. No, no. Why not? അത് കഴിക്കരുത്.
നീ കഴിക്കാറില്ലേ, പിന്നെ ഞാൻ കഴിച്ചാൽ എന്താ? എന്നെ തടുക്കാൻ നീ ആരാ? അത് കഴിക്കരുത്, നിന്നെ നശിക്കരുത്. ഞാൻ നശിച്ചാൽ നിനക്കെന്താ? ഞാൻ നിന്റെ ആരും അല്ലല്ലോ. ഞാൻ സമ്മതിക്കില്ല. എന്നെ തടുക്കാൻ നീ ആരാ? ഞാൻ അവിഞ്ഞ് തരൂ. ഞാനിത് ഉപയോഗിക്കുന്നത് കാണാൻ നിനക്ക് വയ്യ അല്ലേ? നീ ഈ മയക്കുമരുന്നിന്റെ അടിമയായി നശിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ ചേച്ചിക്ക് സാധിക്കുമോ രാജു? ചേച്ചി, രാജു, കുഞ്ഞുങ്ങളെ പിരിഞ്ഞുപോയ നമ്മൾ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി. ഇനിയിൽ നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ, എനിക്ക് വയ്യ രാജു, എനിക്ക് വയ്യ. ഇല്ലെങ്കിൽ ചേച്ചി, I will stop it. Madam, boss wants you. Who is your boss? Ask me to go to hell. Get out! You won't! Raju! Raju! Leave me! Leave me! No, it's none of our business. Leave me! നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ചന്ദ്ര, നമ്മൾ മൂവരും ഒന്നിക്കണമെന്ന് ആശയുണ്ടായിരുന്നു. ഇനി ആരുണ്ടാവില്ല. ചന്ദ്ര, ചന്ദ്ര, എന്തെങ്കിലും Thank you.